കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷണ സംഘ തലവൻ സുള്ളൻ സുരേഷ് പരിയാരം പോലീസിന്റെ പിടിയിലായി. സിഐ നളിനാക്ഷന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജോലാർപേട്ടിൽ നിന്നാണ് സുള്ളൻ സുരേഷിനെ പിടികൂടിയത്. ഒക്ടോബർ 19 പരിയാരം ചിതപ്പിലെ പൊയിലിലെ ഡോക്ടർ സക്കീർ അലിയുടെ വീടിന്റെ ജനൽ ഗ്രിൽസ് തകർത്ത് അകത്തുകടന്ന് വയോധികയെ കഴുത്തിന് കത്തിവെച്ച് ആക്രമിച്ച് 9 പവന്റെ ആഭരണങ്ങളും 15,000 രൂപയും കവർന്ന കേസിലെ 1-ാം പ്രതിയാണ് കോയമ്പത്തൂർ സ്വദേശി സുള്ളൻ സുരേഷ്. ഈ കേസിൽ സുരേഷിന്റെ കൂട്ടാളികളായ 3 പേരെ പരിയാരം പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. സഞ്ജീവ് കുമാർ, ജെറാൾഡ്, രഘു എന്നിവരാണ് നേരത്തെ പിടിയിലായത്. ഇവർ റിമാൻഡിലാണ്. അബു എന്ന ശിവലിംഗത്തെയാണ് ഇനി പിടികിട്ടാൻ ബാക്കിയുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി SHO പി നളിനാക്ഷന്റെ നേതൃത്വത്തിലുള്ള പരിയാരം പോലീസിന്റെ പ്രത്യേക സംഘം സുള്ളൻ സുരേഷിനെ പിടികൂടാനായി തമിഴ്നാട്ടിലായിരുന്നു. പോലീസ് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സുള്ളൻ സുരേഷ് കർണാടകത്തിലേക്ക് കടക്കാനായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ പോലീസ് പിന്തുടർന്ന് സിനിമാ സ്റ്റേലിലാണ് സുള്ളൻ സുരേഷിനെ വലയിലാക്കിയത്. നളിനാക്ഷനെ കൂടാതെ ഷിജോ അഗസ്റ്റിൻ, അഷറഫ്, രജീഷ്, സയ്യിദ്, നൌഫൽ എന്നീ പോലീസുകാരും പ്രതിയെ പിടികൂടിയ സംഘത്തിനുണ്ടായിരുന്നു. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ സുള്ളൻ സുരേഷ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിന്റെ സുപ്രധാന വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് നിഗമനം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.